നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് ഐ ബുള്ളറ്റിൻ വജ്ര ജൂബിലി വിശേഷാൽ പതിപ്പ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പരിശീലന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ ആദ്യത്തെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇന്ന് ബാക്കി ക്ലാസ് ആണ്. ഇതിനു മുന്നേ ഞാൻ വജ്ര ജൂബിലി വിശേഷാൽ പതിപ്പ് കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും ആ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സിലേക്ക് പോവാം. അനുബന്ധ വിവരങ്ങളും കൂടെ ഉണ്ട്, അപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്താം. ചോദ്യം: ലാലാ ലജ്പത് റായുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ലാലാ ലജ്പത് റായുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം വന്ദേ മാതരമാണ്. വന്ദേ മാതരം. ഹരിജൻ, ഹരിജൻ ആരുടെ പ്രസിദ്ധീകരണമാ? മഹാത്മാഗാന്ധി. ഹരിജൻ, യങ് ഇന്ത്യ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ മുതലായവ മഹാത്മാഗാന്ധിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. കേസരി, കേസരി മറാത്ത എന്നിവ ബാലഗംഗാധര തിലകിന്റെ പത്രമാണ്. ഈ കേസരി മറാത്ത അതുപോലെ വന്ദേ മാതരം ഇത് കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിച്ചതാ. കേസരി മറാത്ത എന്നിവ ബാലഗംഗാധര തിലകിന്റെ പത്രങ്ങളാണ്. വന്ദേ മാതരം എന്നത് ലാലാ ലജ്പത് റായിയുടെ പത്രമാണ്. മര്യാദ എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മദൻമോഹൻ മാണവ്യ. മദൻമോഹൻ മാണവ്യ ആയിരുന്നു മര്യാദ എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായിരുന്നത്. ഇനി സംവാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരുടേതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംവാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ എന്നിവ രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങളാണ്. രാജാറാം മോഹൻ റോയ്. ന്യൂ ഇന്ത്യ, കോമൺ വീൽ എന്നിവ ആനി ബസന്റിന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ന്യൂ ഇന്ത്യ, കോമൺ വീൽ എന്നത് ആനി ബസന്റിന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. കോമ്രേഡ്, കോമ്രേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മൗലാന മുഹമ്മദ് അലിയുടെ പ്രസിദ്ധീകരണമാണ് കോമ്രേഡ്. മൗലാന മുഹമ്മദ് അലി. ഇനി എസ് സി ആർ ടിയിലുള്ളതാണ് അൽ ഹിലാൽ അൽ ബലാഹ്. അൽ ഹിലാൽ അൽ ബലാഹ് എന്നിവ ആരുടെ പ്രസിദ്ധീകരണങ്ങളാണ്? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് അൽ ഹിലാൽ അൽ ബലാഹ് എന്നിവ. അടുത്ത ചോദ്യം: ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത് ആര്? ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്ത. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്ത. അപ്പൊ മൂക് നായിക്, ബഹിഷ്കൃത ഭാരത് എന്നിവ ആരുടെ പ്രസിദ്ധീകരണങ്ങളാ? ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രസിദ്ധീകരണങ്ങളാണ് മൂക് നായിക്, ബഹിഷ്കൃത ഭാരത് എന്നിവ. ദി ഹിന്ദു, ദി ഹിന്ദു എസ് സി ആർ ടിയിലുണ്ട്. ദി ഹിന്ദു, ജി സുബ്രഹ്മണ്യ അയ്യർ, വീരരാഘവാചാരി എന്നിവരാണ് നേതൃത്വം നൽകിയത്. ദി ഹിന്ദു എന്ന പ്രസിദ്ധീകരണം ജി സുബ്രഹ്മണ്യ അയ്യർ, വീരരാഘവാചാരി. മര്യാദ എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായിരുന്നു മദൻമോഹൻ മാളവ്യ. അപ്പൊ ലീഡർ എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത് ആരാണ്? അതും മദൻമോഹൻ മാളവിയാണ്. ലീഡർ എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത് ആരാ? മദൻമോഹൻ മാളവിയാണെന്ന് ഓർക്കുക. യുഗാന്തർ ആരുടേതാണ്? അരവിന്ദ ഘോഷിന്റേതാണ് യുഗാന്തർ. യുഗാന്തർ അരവിന്ദ ഘോഷിന്റേതാണ്. അങ്ങനെയെങ്കിൽ ജുഗാന്തർ ആരുടേതാണ്? ജുഗാന്തർ, യുഗാന്തർ അരവിന്ദ ഘോഷ്, ജുഗാന്തർ ഭൂപേന്ദ്രനാഥ് ദത്ത, ബരീന്ദ്ര കുമാർ ഘോഷ്. ഭൂപേന്ദ്രനാഥ് ദത്ത, ബരീന്ദ്ര കുമാർ ഘോഷ് എന്നിവർ ചേർന്നാണ് ജുഗാന്തർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അടുത്ത ചോദ്യം: ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ആര്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആണ് ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചത്. ആനി ബസന്റുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം ഏതാണ്? കുറച്ച് മുന്നേ പറഞ്ഞത് ആനി ബസന്റുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂ ഇന്ത്യ, ന്യൂ ഇന്ത്യ, കോമൺ വീൽ എന്നിവ ആര് സ്ഥാപിച്ച പ്രസിദ്ധീകരണങ്ങളാ? ആനി ബസന്റിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് ന്യൂ ഇന്ത്യ, കോമൺ വീൽ. യുഗാന്തർ, യുഗാന്തർ ആരാന്ന് പറഞ്ഞു? അരവിന്ദ ഘോഷാണ്. അൽ ഹിലാൽ, അൽ ഹിലാൽ മൗലാന അബുൾ കലാം ആസാദ്. വളരെ ഇമ്പോർട്ടൻ്റ്. അൽ ഹിലാലും അൽ ബലാഹും ആരുടേതാണ്? മൗലാന അബുൾ കലാം ആസാദ്. നാഷണൽ ഹെറാൾഡ്, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. അങ്ങനെയെങ്കിൽ മോത്തിലാൽ നെഹ്റു ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാ? ഇൻഡിപെൻഡൻറ്റ്. ഇൻഡിപെൻഡൻറ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. മോത്തിലാൽ നെഹ്റു.
അടുത്ത ചോദ്യം, കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച നേതാവ് ആര്? കർമ്മയോഗി അരവിന്ദ ഘോഷ്. കർമ്മയോഗി അരവിന്ദ ഘോഷിൻ്റെതാണ്. യുഗാന്തർ അരവിന്ദ ഘോഷാണ്. കർമ്മയോഗിയും യുഗാന്തറും ആരുടേതാണ്? അരവിന്ദ ഘോഷിൻ്റെതാണ്. ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ചത് ആര്? ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ചത് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യയുടെ പത്രമായിരുന്നു ജന്മഭൂമി. ഇനി നമ്മുടെ എസ് സി ആർ ടിയിലെ കുറച്ച് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തേത്, ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായ നാടകത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ്? ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ എന്നിവരാണ്. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ എന്നിവരാണ് ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായ നാടകത്തിന് നേതൃത്വം നൽകിയവർ. ഇനി ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപത്തെ പ്രമേയമാക്കി രചിച്ച നോവൽ ഏത്? ഇമ്പോർട്ടൻ്റ്, ആനന്ദ മഠം. ആനന്ദ മഠം എന്ന നോവലിന്റെ പ്രമേയം എന്തായിരുന്നു? സന്യാസി കലാപം. സന്യാസി കലാപം. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവലാണ് ഏത്? ആനന്ദ മഠം. ഇനി നീൽദർപ്പൺ എന്ന നാടകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീൽദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്ര. ഇതിന്റെ പ്രമേയം എന്തായിരുന്നു? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയാഹാരിയായി ചിത്രീകരിച്ച നാടകമാണ് ഏത്? നീൽദർപ്പൺ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയാഹാരിയായി ചിത്രീകരിച്ച നാടകമാണ് നീൽദർപ്പൺ. രചയിതാവ് ദീനബന്ധു മിത്രയാണ്. ഇനി സാരേ ജഹാം സേ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ഉറുദു ഭാഷയിലാണ്. പി എസ് സി ഒരു മാർക്ക് ചോദ്യം. ഇത് രചിച്ച ഉറുദു കവി ആര്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സേ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ്. ഉറുദു ഗാനമാണ്, ഉറുദു ഭാഷയിലാണ് രചിച്ചത്. ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് രചിച്ചത്. ഇനി സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് ജന്മഭൂമി. ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ചത് പട്ടാഭി സീതാരാമയ്യ. ജന്മഭൂമി എന്ന കൃതി രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി. അടുത്ത ചോദ്യം, ഇന്ദു പ്രകാശിന്റെ പത്രാധിപരായിരുന്നത് ആര്? ഇന്ദു പ്രകാശിന്റെ പത്രാധിപരായിരുന്നത് അരവിന്ദ ഘോഷാണ്. അരവിന്ദ ഘോഷ്. കർമ്മയോഗി, യുഗാന്തർ, ഇന്ദു പ്രകാശ്, ഇതെല്ലാം ആരുടേതാണ്? അരവിന്ദ ഘോഷിൻ്റെതാണ്. ദി ബംഗാളി, ദി ബംഗാളി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് ആര്? സുരേന്ദ്രനാഥ ബാനർജി. എസ് സി ആർ ടിയിലുള്ള ഫാക്റ്റാ. ദി ബംഗാളി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് സുരേന്ദ്രനാഥ ബാനർജി. അങ്ങനെയെങ്കിൽ ദി ഹിന്ദു എന്ന പത്രത്തിന്റെ പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകർ ആരെല്ലാമാണ്? നേരത്തെ പറഞ്ഞു, ദി ഹിന്ദു ജി സുബ്രഹ്മണ്യ അയ്യർ, വീരരാഘവാചാരി. ജി സുബ്രഹ്മണ്യ അയ്യർ, വീരരാഘവാചാരി, ദി ഹിന്ദു എന്ന പത്രത്തിന്റെ സ്ഥാപകർ. ദി ബംഗാളി ആരുടേതാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഇനി സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേർണൽ പ്രസിദ്ധീകരിച്ചിരുന്നത് ആര്? സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേർണൽ എസ് എ ഡാംഗേ. എസ് എ ഡാംഗേ. ബോംബെ സമാചാർ എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? ഫർദൂർജി മർസ്ബാൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഫർദൂർജി മർസ്ബാൻ. ബോംബെ സമാചാർ. ബോംബെ സമാചാർ. ബീരേന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്തും ചേർന്ന് 1906 ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? യുഗാന്തർ. നേരത്തെ പറഞ്ഞ ഫാക്റ്റാ. അടുത്ത ചോദ്യം, ബീരേന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്തും ചേർന്ന് 1906 ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? ഈ ഓപ്ഷനിൽ ഉത്തരവില്ല. ഓപ്ഷൻ ഡി ആ പി എസ് സി കൊടുത്തേക്കുന്നത്. യുഗാന്തർ അല്ല, ജുഗാന്തർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്റ്റില്ലേ, ജുഗാന്തർ. ജുഗാന്തർ എന്ന പ്രസിദ്ധീകരണമാണ് ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്തും ചേർന്ന് 1906 ആരംഭിച്ചത്. യുഗാന്തർ ആരുടേതാണ്? യുഗാന്തർ ആണെങ്കിൽ അരവിന്ദ ഘോഷിൻ്റെതാണ്. വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത് ആര്? വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത്
എം എൻ റോയിയാണ്, വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇനി ഓപ്ഷൻ ഡി, രാജാറാം മോഹൻ റോയ്. നേരത്തെ പറഞ്ഞ ഫാക്ട്, രാജാറാം മോഹൻ റോയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്? സംവാദ കൗമുദി, മിറാത്ത് ഉൽ അക്ബർ. സംവാദ കൗമുദി ബംഗാളി ഭാഷ, മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷ. സംവാദ കൗമുദി, മിറാത്ത് ഉൽ അക്ബർ എന്നിവ രാജാറാം മോഹൻ റോയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ്. കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത്, ഇത് നേരത്തെ പറഞ്ഞു. കോംറേഡ് മുഹമ്മദ് അലി, മൗലാന മുഹമ്മദ് അലിയുടെ പത്രമാണ് ഏത്? കോംറേഡ്, മൗലാന മുഹമ്മദ് അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി 1890 ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? ഇന്ത്യ എന്ന പ്രസിദ്ധീകരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി 1890 ആരംഭിച്ച പ്രസിദ്ധീകരണം ഇന്ത്യ. ഹിന്ദു പാട്രിയോട്ട് എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നത് ആരാണ്? ഗിരീഷ് ചന്ദ്ര ഘോഷ്. ഹിന്ദി പാട്രിയോട്ട് എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷ് ആണ്. ഇനി മറ്റൊരു പ്രസിദ്ധീകരണം, വോയിസ് ഓഫ് ഇന്ത്യ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? ദാദാഭായി നവറോജി. ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധീകരണമാണ് വോയിസ് ഓഫ് ഇന്ത്യ. ശോം പ്രകാശ് ആരുടേതാ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ശോം പ്രകാശ്, പ്രകാശം ഈശ്വരൻ എന്ന് ഓർത്താൽ മതി. ശോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1753 ഹിന്ദു പാട്രിയോട്ട് എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത് ആര്? മധുസൂദൻ റേ. മധുസൂദൻ റേ ആണ് 1853 ഹിന്ദു പാട്രിയോട്ട് എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത്. അതിന്റെ ആദ്യത്തെ പത്രാധിപരായിരുന്നത് ആരാ? ഗിരീഷ് ചന്ദ്ര ഘോഷ്. അടുത്തത്, ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദി, വൈ ഐ ആം ആൻ എത്തീസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇമ്പോർട്ടന്റ് ആണ്. ഭഗത് സിംഗ്. ഭഗത് സിംഗിന്റെ പുസ്തകമാണ് വൈ ഐ ആം ആൻ എത്തീസ്റ്റ്, ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദി. ആരാ രചിച്ചത്? ഭഗത് സിംഗ് ആണ് രചിച്ചത്. ഇനി സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചത് ആര്? ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയാണ് സത്യാർത്ഥ പ്രകാശ് എന്ന കൃതി രചിച്ചത്. രചിച്ച ഭാഷ ഏതാ? ഹിന്ദി. ഹിന്ദി ഭാഷയിലാണ് രചിച്ചത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. കൂടാതെ ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാ? പട്ടാഭി സീതാരാമയ്യയാണ്. ഇനി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജന കാലത്ത് ഒരു ദേശഭക്തി ഗാനം രചിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഏത്? അമർ സോനാർ ബംഗ്ല. അതാണ് ബംഗാൾ വിഭജന കാലത്ത് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശഭക്തി ഗാനമാണ് അമർ സോനാർ ബംഗ്ല. അരവിന്ദ ഘോഷിന്റെ കുറച്ച് പ്രസിദ്ധീകരണം പറഞ്ഞു. അപ്പൊ ഈ അരവിന്ദ ഘോഷിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട്, സാവിത്രി. സാവിത്രി എന്ന കൃതി രചിച്ചത് ആരാണ്? അരവിന്ദ ഘോഷാണ് സാവിത്രി എന്ന കൃതി രചിച്ചത്. Why I Killed Gandhi എന്ന പുസ്തകം വിചാരണ വേളയിൽ ഗോഡ്സെയുടെ വെളിപ്പെടുത്തലുകൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ്. വിചാരണ വേളയിൽ ഗോഡ്സെ, നാഥുറാം വിനായക് ഗോഡ്സെ, ഗാന്ധിജിയെ കൊന്ന കൊലയാളിയാണ് ഗോഡ്സെ. അപ്പൊ ഗോഡ്സെയുടെ വെളിപ്പെടുത്തലുകൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് വൈ ഐ കിൽഡ് ഗാന്ധി എന്നത്. ഇനി ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, വളരെയധികം സ്വാധീനിച്ച പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അൺ ടു ദിസ് ലാസ്റ്റ് അത് എഴുതിയത് ജോൺ റസ്ക്. ജോൺ റസ്കിൻ ആണ് ഈ ഒരു പുസ്തകം എഴുതിയത്. ജോൺ റസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകമാണ് ഗാന്ധിജിയെ വളരെ ഏറെ സ്വാധീനിച്ച പുസ്തകം. ഇനി ഗാന്ധിജിയെ കുറിച്ച് മലയാളത്തിൽ പുസ്തകം രചിച്ചത്, ആദ്യമായിട്ട് പുസ്തകം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഗാന്ധിജിയെ പറ്റി വള്ളത്തോൾ ഒരു കവിത രചിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാ കവിത? എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാ? ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോളാണ്. കൂടാതെ വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച കൃതികളാണ് എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. മലയാള ഭാഷയിൽ വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച കൃതികളാണ് എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇതൊക്കെ SCERT ഫാക്ട് ആണ്. അടുത്ത ചോദ്യം, പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃതസർ അത് ഇളക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് അതിന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് ഇപ്രകാരം പറഞ്ഞത്.
പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടെങ്കിൽ അമൃതസർ അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം അതിന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? ഗാന്ധിജിയാണ്. രാജാജി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവ് ആര്? രാജാജി, സി രാജഗോപാൽ ആചാരി, പേദാരണ്യം ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന സി രാജഗോപാൽ ആചാരിയാണ് രാജാജി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏത്? അക്രമാസക്തമായത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്, ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് സംഭവമാണ് സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിതനാക്കിയത്? ജാലിയൻ വാലാബാഗ് സംഭവമാണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ആധുനിക മനു എന്നറിയപ്പെട്ട നേതാവ് ആര്? ആധുനിക മനു എന്നറിയപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്, ഡോക്ടർ ബി ആർ അംബേദ്കർ. ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി ആര്? ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി രവീന്ദ്രനാഥ ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1928 സർവകക്ഷി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? അധ്യക്ഷത വഹിച്ചത് എം എ അൻസാരി ആണ്, എം എ അൻസാരി. 14 ഫോർമുല മുന്നോട്ട് വെച്ച നേതാവ് ആര്? 14 ഫോർമുല മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്ന, മുഹമ്മദ് അലി ജിന്ന. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും മുഹമ്മദ് അലി ജിന്നയാണ്. അതുപോലെ 14 ഫോർമുല മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ആര്? രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഫുൾ ഫാക്ട്സ് പറഞ്ഞതാ, അതിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണുക, രാജാറാം മോഹൻ റോയുടെ ഫുൾ ഫാക്ട്സ് ഉള്ള ഒറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, 1946 ഓഗസ്റ്റ് 16 പ്രത്യക്ഷ സമരദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ എ മുഹമ്മദ് അലി ജിന്നയാണ്, മുഹമ്മദ് അലി ജിന്ന. എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് ആര്? എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്, സുരേന്ദ്രനാഥ ബാനർജി. ടി എം നായരും ത്യാഗരാജ ചെട്ടിയാരും ചേർന്ന് സ്ഥാപിച്ച പാർട്ടി ഏതാ? ജസ്റ്റിസ് പാർട്ടി, ജസ്റ്റിസ് പാർട്ടിയാണ് ടി എം നായരും ത്യാഗരാജ ചെട്ടിയാരും ചേർന്ന് സ്ഥാപിച്ച പാർട്ടി. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. 1936 ഓൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചത് ആര്? ഓൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചത് സ്വാമി സഹജാനന്ദയാ, സ്വാമി സഹജാനന്ദ. 1936 അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത്, ഇമ്പോർട്ടൻ്റ് ആണ്, അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത് മിർസ ഗുലാം അഹമ്മദ് ആണ്, സർ സെയ്ദ് അഹമ്മദ് ഖാൻ അല്ല. അഹമ്മദീയ പ്രസ്ഥാനമാണെങ്കിൽ മിർസ ഗുലാം അഹമ്മദ്. ഇനി കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ആരാ? കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ഡേവിഡ് ഹാരേ, ഡേവിഡ് ഹാരേയും രാജാറാം മോഹൻ റോയും കൂടി ചേർന്നിട്ടാണ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത്. രാജാറാം മോഹൻ റോയുടെ ഫാക്ട് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ വെച്ച് 1833 അന്തരിച്ച ഭാരതീയ നേതാവ് ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. മെനിഞ്ചൈറ്റിസ് ബാധിതനായിട്ടാണ് ഇദ്ദേഹം മരിച്ചത് 1833 ബ്രിസ്റ്റോളിൽ വെച്ച്. വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? വഹാബി പ്രസ്ഥാനം ഷാ വാലിയുള്ള, ഷാ വാലിയുള്ളയാണ് വഹാബി മൂവ്മെന്റിന്റെ, വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഷാ വാലിയുള്ള. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കേണൽ ഓൾക്കോട്ടും മാഡൻ ബ്ലാവിസ്കിയും ചേർന്ന് 1875 അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപവത്കരിച്ച സംഘടന ഏത്? തിയോസഫിക്കൽ സൊസൈറ്റി, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തകയായിരുന്നു ആര്? ആനി ബെസൻറ്. ഇപ്പൊ കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവിസ്കിയും ചേർന്നിട്ടാണ് 1875 അമേരിക്കൻ ഐക്യനാടുകളിൽ തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിച്ചത്. 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവ് ചന്ദ്ര സെൻ ആണ്. 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവ് ചന്ദ്ര സെൻ. 1839 തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരാ? തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്, ദേവേന്ദ്രനാഥ ടാഗോർ. ബംഗാളിൽ വിധവാ പുനർവിവാഹത്തിനു വേണ്ടി പരിശ്രമിച്ചത് ആര്?
വിധവാ പുനർവിവാഹത്തിന് വേണ്ടി പരിശ്രമിച്ചത് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ, എസ് സി ആർ ടിയിലുണ്ട്. ബംഗാളിൽ വിധവാ പുനർവിവാഹത്തിന് വേണ്ടി പരിശ്രമിച്ചത് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ കൃതി ഏതാണ്? ശോം പ്രകാശ്. ശോം പ്രകാശ് എന്ന കൃതിയുടെ രചയിതാവാണ് ആര്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടുത്ത ഫാക്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാ, രാജാറാം മോഹൻ റോയുടെ ക്ലാസ്സിൽ. ബ്രഹ്മസമാജം പിളർന്നപ്പോൾ ആദി ബ്രഹ്മസമാജത്തെ നയിച്ചത് ആര്? ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗൂർ ആണ്. ദേവേന്ദ്രനാഥ ടാഗൂർ. ധർമ്മസഭ സ്ഥാപിച്ചത് ആര്? ഇത് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷ 2022 ചോദിച്ചു, മാച്ച് ദ ഫോളോയിങ്ങിൽ. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, രാജാറാം മോഹനുടെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ധർമ്മസഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, രാധാകാന്ത ദേവ് ആണ് ധർമ്മസഭ സ്ഥാപിച്ചത്. അതായത് ഈ ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് സ്ഥാപിച്ച ഒരു സംഘടനയാണ് ധർമ്മസഭ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര് എന്താ? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര് ഗദാധർ ചാറ്റർജി. ഗദാധർ ചാറ്റർജി എന്നതാണ്. താഴെ പറയുന്നവരിൽ തെലുങ്ക് സാമൂഹിക പരിഷ്കർത്താവ് ആര്? തെലുങ്ക് സാമൂഹിക പരിഷ്കർത്താവ് ആരാ? വീരേശലിംഗമാണ്. വീരേശലിംഗം പന്തലു. ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ്? ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഗദാധർ ചാറ്റർജി. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ആര്? നരേന്ദ്രനാഥ ദത്ത എന്നറിയപ്പെടുന്ന, നരേന്ദ്രനാഥ് ദത്ത എന്ന യഥാർത്ഥ നാമമുള്ള സ്വാമി വിവേകാനന്ദൻ. മൂൾശങ്കർ ആരുടെ യഥാർത്ഥ പേരാണ്? മൂൾശങ്കർ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരാണ്. ഇനി ഗാന്ധിയും കോൺഗ്രസും അസ്പർശ്യരോട് ചെയ്തത് എന്താണ് എന്ന പുസ്തകം രചിച്ചത് ആര്? ബി ആർ അംബേദ്കർ ആണ്. ഗാന്ധിയും കോൺഗ്രസും അസ്പർശ്യരോട് ചെയ്തത് എന്താണ് എന്ന പുസ്തകം രചിച്ചത് ബി ആർ അംബേദ്കർ ആണ്. ഗാന്ധിയും അരാജകത്വവും, ഗാന്ധിജി, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന കൃതി രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ്. അടുത്ത ചോദ്യം, ഫിറോസ് ഷാ മേത്ത, കെ ടി തലാം, ബദറുദ്ദീൻ തയാബ്ജി എന്നിവർ ചേർന്ന് 1883 സ്ഥാപിച്ച സംഘടന ഏതാണ്? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ഫിറോസ് ഷാ മേത്ത, കെ ടി തലാബ്, ബദറുദ്ദീൻ തയാബ്ജി. ലോകഹിതവാദി എന്നറിയപ്പെട്ടത്, ലോകഹിതവാദി എന്നറിയപ്പെട്ടത് ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. ഗോപാൽ ഹരി ദേശ്മുഖ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ആരാ? രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് ആണ്. എന്നാൽ യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ആരാണ്? മദൻ മോഹൻ മാളവിയാണ് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത്. ആരോടൊപ്പം ചേർന്നാണ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്? 1923 സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് സി ആർ ദാസിനൊപ്പം ചേർന്നിട്ടാണ്. സി ആർ ദാസ്. സി ആർ ദാസ് ആയിരുന്നു പ്രസിഡന്റ്, മോത്തിലാൽ നെഹ്റു സെക്രട്ടറി. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് രാജാജി എന്നും വേദാരണ്യം ഗാന്ധി എന്നും അറിയപ്പെടുന്ന സി രാജഗോപാൽ ആചാര്യയാണ്. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് കുറച്ചു മുന്നേ പറഞ്ഞതേ ഉള്ളൂ, ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത്. ഇനി രവീന്ദ്രനാഥ ടാഗോറെ ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചത്. നാദിർഷായുടെ ആക്രമണം ഏത് വംശത്തിന്റെ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി? നാദിർഷായുടെ ആക്രമണം ഏത് വംശത്തിന്റെ ഭരണത്തിന്റെ തകർച്ചയ്ക്കാണ് കാരണമായത്? മുഗൾ സാമ്രാജ്യം. മുഗൾ സാമ്രാജ്യം. ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെട്ട നേതാവ് ആര്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെട്ടത്. 1940 റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപവത്കരിച്ചത് ആര്? റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി എം എൻ റോയി ആണ്. എം എൻ റോയി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ചോദ്യമാണ്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ ആരാ? വാറൻ ഹേസ്റ്റിംഗ്സ്.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. റിലേറ്റഡ് ഫാക്ട്സും കൂടി പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പോവുക മാക്സിമം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ട്, അതിൽ ഫ്രീ ആയിട്ട് കയറി ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അതിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.